ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കുക എന്ന് കണ്ടിരുന്നു. അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു സഹ ടീച്ചറെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം, എങ്ങനെ ചെയ്യാം, അതേപോലെ കുട്ടികളെ എങ്ങനെ ആഡ് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത് നോക്കാം, പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്. കമ്പ്യൂട്ടറിൽ ഇവിടെ പീപ്പിൾ എന്ന് പറയുന്നൊരു ഭാഗം കാണാം, മുകളിൽ ക്ലിക്ക് ചെയ്യുക. പീപ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സഹ ടീച്ചറെയാണ് ആഡ്, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികളില്ല, ഇതിലേക്ക് സഹ ടീച്ചറെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ പ്ലസ് ബട്ടണിൽ, ഈ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടീച്ചറുടെ പേര് എന്താണോ, ടീച്ചറുടെ പേര്, ആ പേര് അടിച്ച് ടീച്ചറെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒരു മറ്റൊരു ടീച്ചറെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഞാൻ ഇതിപ്പോൾ എൻ്റെ ഇമെയിൽ തന്നെയാണ്, ഇതേപോലെ വേറൊരു ടീച്ചറെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻവൈറ്റ് കൊടുക്കുക. ഈ ഇൻവിറ്റേഷൻ ടീച്ചർക്ക് കിട്ടിയാൽ ടീച്ചർ ഇതിൽ സഹ ടീച്ചറായിട്ട് വരും. ഓക്കെ, നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നതിന് വേണ്ടി എനിക്ക് എൻ്റെ തന്നെ മറ്റൊരു ഇമെയിൽ ഐഡിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻവൈറ്റ്. അപ്പോൾ ആ ടീച്ചറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കൂടാതെ, എൻ്റെ ഈ ഒരു ഇമെയിൽ ഐ ഡി കൂടാതെ മറ്റൊരു അക്കൗണ്ട് കൂടി ഞാൻ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്ത്, ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ലിങ്ക് പോലെ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടൂ. അതല്ല നമുക്ക് ഈ ഒരു മെത്തേഡ് പറ്റുന്നില്ല, കുട്ടികൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊന്നുമില്ല, കുട്ടികളൊരു ഗൂഗിൾ മീറ്റിലിരിക്കുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ക്ലാസ്സിൽ ചേരണം എന്ന് പറയണമെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയുണ്ട്, അതെന്താണെന്ന് നോക്കാം. അതിവിടെ സ്ട്രീം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലാസ് കോഡ് കാണും, ആ ക്ലാസ് കോഡൊന്ന് എൻലാർജ് ചെയ്ത് കാണിക്കുക. ഇതാണ് എൻ്റെ കോഡ്, നിങ്ങൾ ഈ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുമെന്ന് കുട്ടികളോട് പറയാം. ഇല്ലേ കുറച്ചുകൂടി സൈസ് കൂട്ടിയൊക്കെ വയ്ക്കാം, അത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന പോലെയാണ്. ഇവിടെയും ഉണ്ട് കോപ്പി ഇൻവൈറ്റ് ലിങ്ക്, ഈ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ ബാക്കിലായിട്ട് കോപ്പി ഇൻവൈറ്റ് ലിങ്ക് ഉണ്ട്, ആ ഇൻവൈറ്റ് ലിങ്ക് കോപ്പി ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ക്ലാസിൻ്റെ പേരൊന്നും മാറിയിട്ടില്ല. ഓക്കെ, ഇത് വലുതാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് ചെയ്യുക. ഇനി കുട്ടികളെ മറ്റൊരു രീതിയിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ കുട്ടിയുടെയും ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇമെയിൽ ഐ ഡി മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് ഒരു ഡോക്യുമെൻറ്റ് ഫയൽ ആക്കി കഴിഞ്ഞാൽ അതൊന്ന് കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്ത് ഇൻവൈറ്റ് കൊടുത്താൽ ഓരോ കുട്ടിക്കും ഇൻവിറ്റേഷൻ പോകും. അത് ക്ലിക്ക് ചെയ്തും കുട്ടികൾക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ഇതാണ് കുട്ടികളെ ആഡ് ചെയ്യാനുള്ള മെത്തേഡ്. നമുക്ക് ഒരു സ്റ്റുഡൻ്റ് അക്കൗണ്ടായിട്ടും ഇതിലേക്ക് ഒരാൾക്ക് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതേപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കണക്റ്റ് ചെയ്യട്ടെ. ഇതാ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കണക്റ്റ് ആവുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് കൂടെ ഉണ്ട്. മലയാളം മീഡിയത്തിൽ ക്രിയേറ്റ് ചെയ്താണ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ പീപ്പിൾ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ കോ ടീച്ചർ വന്നിട്ടില്ല. കോ ടീച്ചറെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ നേരത്തെ കണ്ടു. ടീച്ചർക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ കോപ്പി ഇൻവിറ്റേഷൻ ലിങ്ക് എടുത്തുകൊണ്ട് ടീച്ചറെ ഇതിലേക്ക് ആഡ് ചെയ്യാം. കോപ്പി ഇൻവിറ്റേഷൻ ലിങ്ക്, ആ ഇൻവിറ്റേഷൻ ലിങ്ക് ടീച്ചർക്ക് ഇമെയിൽ അയച്ചു കൊടുത്ത് ടീച്ചറോട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാം. ടീച്ചർക്ക് ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, ടീച്ചറോട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാം. ഇതാണ് ഒരു വഴി. മറ്റൊരു വഴി, നമുക്ക് ഇവിടെ ടീച്ചറെ ക്ലിക്ക് ചെയ്ത് ടീച്ചറെ ഇമെയിൽ ഐ ഡി, നെയിം ഓർ ഇമെയിൽ ഐ ഡി ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തോ, ഇപ്പോൾ നമുക്ക് സുരേഷ് എന്ന് പറയുന്നൊരു സാറിനെയാണ് വിളിക്കാനുള്ളത് എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷിലാണ് കേട്ടോ ഇമെയിൽ ഐ ഡി അടിക്കേണ്ടത്, ലാംഗ്വേജ് മാറ്റട്ടെ. suresh@gmail.com ഓക്കെ, @nsse.org.
ഓ ശരി. ഇപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഇൻവൈറ്റ് ഇൻവൈറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ആ ടീച്ചറെ ഇൻവൈറ്റ് ചെയ്യാം. ഇതാണ് രണ്ട് മെത്തേഡ്. ടീച്ചർ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാനുള്ള മെത്തേഡ്, ഇൻവൈറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റിനും കോപ്പി ഇൻവൈറ്റ് ലിങ്ക് കിട്ടും, വാട്സപ്പ് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഇമെയിൽ ഐ ഡി കോപ്പി ചെയ്ത് ആഡ് ചെയ്യാം. നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ട ഏതാണ്ട് അതേ മെത്തേഡ് തന്നെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കാണുന്നുണ്ടല്ലോ, ഈ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനാണ് നമ്മൾ ഈ ബാക്കിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ആഡ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഇൻവിറ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻവിറ്റേഷൻ രണ്ട് രീതിയിൽ അയച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഒരു അപ്ഡേറ്റ്, ഇവിടെ ഒരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നു, ഡോക്ടർ കെ എസ് ആജൻ ഇൻവിറ്റേഷൻ ടു ടീച്ച് ആൻഡ് ലേൺ ബയോളജി, ഇങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് കാണുമ്പോൾ ഇതിൽ നമ്മൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടിയാണ്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ ബട്ടണിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക നോക്കാം. ബട്ടണിൽ ഞാൻ ജോയിൻ കൊടുത്തപ്പോൾ ക്ലാസ് റൂം വന്നു, ജസ്റ്റ് വൺസ് അത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യണമെന്ന് കൊടുത്തു. അപ്പോൾ ആ ക്ലാസ്സിലേക്ക്, ആ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലേക്ക് എൻ്റെ ഈ അക്കൗണ്ട് ജോയിൻ ആവുകയാണ്. പീപ്പിൾ എന്നുള്ളതിൽ പോയി നോക്കിയപ്പോൾ ഞാനിവിടെ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയും ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, നമ്മളിതിലേക്ക് ആഡായിട്ടുണ്ടോയെന്ന്. ഇങ്ങനെയാണ് ഒരു ടീച്ചർ ആ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. മെയിലിൽ വന്നിട്ടുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ആ അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്തതിന് ലോഗിൻ ചെയ്തതിന് ശേഷം വേണമായിരുന്നു ഞാനത് ചെയ്യാൻ. ഒന്നുകൂടി ചെയ്യാൻ പോകുന്നു. ഓക്കെ, ലോഗിൻ ക്ലാസ്. ഇവിടെ ഈ ഇൻവൈറ്റഡ് എന്ന് മാറി എൻ്റെ പേര് അവിടെ ആക്റ്റീവായിട്ട് വരണം. ഓക്കെ, ഈ പുതിയ അക്കൗണ്ടിൽ ഇതിവിടെ വന്നിട്ടുണ്ട്, മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്. നോക്കാം, മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് റിഫ്രഷ് ചെയ്താൽ, ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് വന്നു, കണ്ടല്ലോ. അപ്പോൾ എൻ്റെ രണ്ട് അക്കൗണ്ടും ഇവിടെ ആക്റ്റീവായി. അപ്പോൾ നമുക്ക് ഒരു ഓൾറെഡി നമ്മുടെ പഴയ ജിമെയിലിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അവിടുത്തെ ക്ലാസ് സ്കൂൾ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന കൈറ്റ് വിക്ടേഴ്സ് ഡോട്ട് ഇൻ എന്ന് പറയുന്നതിലേക്ക് മാറണമെങ്കിൽ അത് ചെയ്യേണ്ടത് അവിടെ നിന്ന് കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഒരു ഇൻവിറ്റേഷൻ അയയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം രണ്ട് പേരും വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ അക്കൗണ്ടിലും ഈ ക്ലാസ് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സുകളെ നമ്മുടെ പുതിയ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കുട്ടികളെയും, ഒരു കുട്ടി ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതി നോക്കാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്ലാസ് ഇൻവിറ്റേഷൻ കോഡ് ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. പി എക്സ് എന്ന് പറയുന്ന ബട്ടണാണ്. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ, ഓക്കെ, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഇവിടെ ഉണ്ട്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ആ ഒരു ലിങ്ക്, ഇവിടെ വാട്സപ്പിൽ അയച്ച ഈ ഒരു ലിങ്ക് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിലേക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് സ്റ്റുഡൻ്റായി ജോയിനായി വരണം ഒരാൾ. ഇവിടേക്ക് സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ആവാനുള്ളതാണ്. പക്ഷേ അതേ അക്കൗണ്ടിൽ നിന്ന് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി അവിടെ സ്റ്റുഡൻ്റായിട്ട് ആഡ് ആവാൻ പറ്റില്ല. സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്യാനുള്ള മെത്തേഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കോ ടീച്ചറെ ആഡ് ചെയ്യുന്നതും നമ്മൾ സ്റ്റുഡൻറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും. സ്റ്റുഡൻസിനെ അവിടെ വന്ന് ജോയിൻ ആയിക്കോളും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി താങ്ക് യു ഫോർ വാച്ചിങ് എന്ന് പറഞ്ഞെങ്കിലും ഇനി കുറേ കാര്യങ്ങൾ കൂടി ഇതിൽ പഠിക്കാനുണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഓക്കെ, എങ്ങനെ അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കുട്ടികൾക്ക് തിരിച്ചിങ്ങോട്ടും എന്തെങ്കിലും മെറ്റീരിയൽ ഇങ്ങോട്ടെങ്ങനെ സബ്മിറ്റ് ചെയ്യാം, ആ മെറ്റീരിയൽ എങ്ങനെ നമുക്ക് പരിശോധിക്കാം, അതനുസരിച്ച് കുട്ടികൾക്ക് എങ്ങനെ ഗ്രേഡ് കിട്ടും അല്ലെങ്കിൽ സ്കോറ് കിട്ടും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.